ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിടുന്ന വീഡിയോയിൽ ക്വിസ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്, അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇടുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇട്ടിരുന്നു. ഏഞ്ചൽ വെള്ളച്ചാട്ടം ഏത് രാജ്യത്താണ്? വെനിസ്വേല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് ഏത് വർഷമായിരുന്നു? 1951-52. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഇവ മൂന്നും നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ MGK മേനോൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. ജപ്പാൻ്റെ പഴയ പേര് എന്തായിരുന്നു? നിപ്പോൺ. ജപ്പാനിലെ ആദ്യത്തെ മതം ഷിൻഡോയിസം. ജപ്പാനിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ മതം ബുദ്ധമതം. ചൈനയിൽ ആദ്യം എത്തിയ വിദേശീയർ പോർച്ചുഗീസുകാർ. ഇംഗ്ലണ്ടിലെ വിഡ്ഢിയായ ബുദ്ധിമാൻ എന്നറിയപ്പെടുന്നത് James 1. രക്തദാഹിയായ മഹാറാണി എന്ന് ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്നത് ആര്? മേരി രാജ്ഞി. കൊളംബസിന് പ്രോത്സാഹനം നൽകിയ രാജകീയ ദമ്പതികൾ ആരെല്ലാം? ഫെർഡിനൻഡും ഇസബെല്ലയും. ശാന്ദ്ര മഹാസമുദ്രത്തെ ആ പേര് വിളിച്ചതാര്? മാഗല്ലൻ. ലോകം ചുറ്റി വന്ന ആദ്യത്തെ കപ്പൽ വിക്ടോറിയ. മൈക്കൽ ആഞ്ചലോയുടെ പ്രധാനപ്പെട്ട ചിത്രം ലാസ്റ്റ് ജഡ്ജ്മെൻ്റ്. സാഹിത്യത്തിൽ നവോത്ഥാനത്തിൻ്റെ പ്രത്യേക സംഭാവന എന്താണ്? ഹ്യൂമനിസം. 1215 മാഗ്നാകാർട്ട ഒപ്പുവച്ച രാജാവ് John 1. കുരിശു യുദ്ധത്തിന് ആഹ്വാനം നടത്തിയ സന്യാസവര്യൻ ആരായിരുന്നു? പീറ്റർ ദി ഹെർമിറ്റ്. മധ്യകാല യുഗത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടി നടത്തിയ യുദ്ധങ്ങളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ക്രൂസേഡ്സ് അല്ലെങ്കിൽ കുരിശ് യുദ്ധം. പരിശുദ്ധ റോമാ സാമ്രാജ്യം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്തത് ആരായിരുന്നു? നെപ്പോളിയൻ ബോണപ്പാർട്ട്. പോപ്പ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? പിതാവ്. കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ആരാണ്? പോപ്പ്. വിവാഹം കഴിക്കാൻ അനുവാദമില്ലാത്ത പട്ടാളക്കാർ ഏത് രാജ്യത്താണ്? റോം. ക്രിസ്തുമതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥം ബൈബിൾ. ക്രിസ്തു ശിഷ്യന്മാർ അറിയപ്പെടുന്നത് എങ്ങനെ? അപ്പോസ്തലന്മാർ. ദലൈലാമയുടെ യഥാർത്ഥ പേര് ടെൻസിംഗ് ഗ്യാറ്റ്സോ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇനി അടുത്ത ബാക്കി ഭാഗങ്ങൾ അടുത്തടുത്ത വീഡിയോകളിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.